So you are audible. Yes. Dr. Libin Abraham and Dr. Thomas, okay, to this debate. Harish, join Jedo. Yes, sir, there is some network issue, so I will welcome, I will do the welcome address. Yes, we shall start. So, myself, Dr. Ritesh, Secretary of RIH. Okay, first of all, I welcome Dr. Libin Abraham. Harish, join Jedo. Yes, sir, there is some network issue, so I will welcome. I will do the welcome address. We shall myself, Dr. Rupesh, Secretary of RIH. Okay. First of all, I welcome Dr. Libin Abraham. Sir, Pradesh? Yeah. Good morning, Harish, everyone. Yes, sir, there is some network issue. That's why I will welcome. I will do the welcome address. We shall myself, Dr. Rupesh. Good morning, everyone. Let's start the debate 2021. Debate 2021, organized by Research and Homeopathy on the efficacy of arsenic amyl 130C for upregulating molecular markers in a resident of COVID-19 hotspot areas in Pathanamthitta, Kerala. So I officially welcome the two important persons of today's debate, Dr. Thomas M. V., the principal investigator of the research paper, and Dr. Libin Abraham, Research Associate, UBC, Canada. They also welcome Dr. Suresh Shetty, the moderator. And I warmly welcome all the participants who are present for the today's debate. So without much delay, I invite Dr. Suresh Shetty for the speech. Thank you, Dr. Ritesh. ഇതിൻ്റെ പാനലിസ്റ്റുകളായ ഡോക്ടർ ലിബിൻ എബ്രഹാം, ഡോക്ടർ തോമസ് മരങ്ങാട്ടിൽ രണ്ടുപേരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഈ ഒരു ടോപ്പിക് കഴിഞ്ഞ ഒരു വർഷമായി പല വേദികളിലും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സ്റ്റഡിയാണ്. പൊതുവെ പത്തനംതിട്ട സ്റ്റഡി എന്നറിയപ്പെടുന്ന ഈ ടോപ്പിക്കിൻ്റെ ഫുൾ നെയിം Efficacy of Arsenicum ALB 30C for upregulating immunological markers among residents of COVID-19 related hotspot areas in Pathanamthitta, Kerala. അപ്പോൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഡിബേറ്റ് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ രണ്ട് പാനലിസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തായിരിക്കണം നിങ്ങളുടെ ഡിബേറ്റ് പോകേണ്ടത്. അതിനെ പുറത്തേക്ക് ഒരു കാരണവശാലും ഡിബേറ്റ് പോകാൻ പാടില്ല. പിന്നൊരു കാര്യമുള്ളത്, നമ്മൾ സംസാരിക്കുക രണ്ട് പാനലിസ്റ്റുകളും വിത്ത് മ്യൂച്വൽ റെസ്പെക്റ്റിലൂടെ ആയിരിക്കും സംസാരിക്കേണ്ടത്. ഒരു പേഴ്സണൽ ഹരാസ്മെൻ്റ് അല്ലെങ്കിൽ സർക്കാസ്റ്റിക് കമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക രണ്ടുപേരും. അതുപോലെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ടൈം സ്ലോട്ടിൽ നിന്നുകൊണ്ട് തന്നെ രണ്ടുപേരും വിഷയങ്ങൾ അവതരിപ്പിക്കുക, അതിനെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ടൈം നീട്ടിക്കൊടുക്കല്ല, തന്നിരിക്കുന്ന ആ ടൈമിനുള്ളിൽ തന്നെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഏത് അവസരം വരെ ഏത് സ്ഥലം വരെ എത്തി അവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡിബേറ്റ് രണ്ട് പാനലിസ്റ്റുകൾ മാത്രമാണ് നിൽക്കുന്നത്. ഈ ഡിബേറ്റിലെ അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ കമൻസ് പറയാനോ പാർട്ടിസിപ്പൻസിനെ യാതൊരു കാരണവശാലും അനുവദിക്കുന്നല്ല എന്നുകൂടി, ഒരു സെഷനിലും അതിന് അനുവാദമില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കണേ. ദയവായി എല്ലാ പാർട്ടിസിപ്പൻസും സഹകരിക്കുക. ഇനി ഇതിൻ്റെ ടൈം സ്ലോട്ടാണ് പറയാൻ പോകുന്നത്. മൂന്ന് റൗണ്ടായിട്ടാണ് ഇതിൻ്റെ ഡിബേറ്റ് നടക്കുന്നത്. റൗണ്ട് വണ്ണിൽ ഓരോ പാനലിസ്റ്റിനും 20 മിനിറ്റ് വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുക. ആദ്യം ഡോക്ടർ തോമസ് ആയിരിക്കും,
ആദ്യത്തെ 20 മിനിറ്റ്, അതിനുശേഷമുള്ള 20 മിനിറ്റ് ഡോക്ടർ ലിബിൻ എബ്രഹാം അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ റൗണ്ടില് വീണ്ടും ഇതേപോലെ തന്നെ 20 മിനിറ്റ് വീതം ഓരോരുത്തർക്കും അനുവദനീയമാണ്. മൂന്നാമത്തെ റൗണ്ടില് 15 മിനിറ്റ് വീതമാണ് ഓരോരുത്തർക്കും അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ 1-to-1 questions ആണ്. ഒരാൾ ചോദ്യം ചോദിക്കുക, അതിൻ്റെ മറുപടി അടുത്ത പാനലിസ്റ്റ് പറയുക. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി എന്തായാലും അടുത്തയാൾ കൊടുത്തിരിക്കണം. ഇൻ കേസ് മറുപടി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ അതിൽ ആദ്യത്തെ 15 മിനിറ്റ് ഒരാൾ ചോദ്യം ചോദിക്കും, മറ്റേ ആൾ ഉത്തരം പറയും. ആ 15 മിനിറ്റിന് ശേഷം അടുത്തയാൾ ചോദ്യം ചോദിക്കും, മറ്റേ ആൾ ഉത്തരം പറയും. അങ്ങനെയായിരിക്കും നമ്മുടെ ഡിബേറ്റ് പോകുന്നത്. അപ്പം ഈ ഒരു 3 സെഷനാണ്. ആ കാര്യങ്ങൾ രണ്ടുപേർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് അതുപോലെ തന്നെ 20 മിനിറ്റ് ഓരോരുത്തർക്ക് ഇതിനെ സെഷന്റെ ഒരു 2 മിനിറ്റ് മുൻപായിട്ട് ചെറിയൊരു റിമൈൻഡർ തരും. 2 മിനിറ്റ് ഉള്ള, അപ്പൊ 2 മിനിറ്റ് ശേഷം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. ആദ്യമായി ഡോക്ടർ തോമസിനെ വിഷയം അവതരിപ്പിക്കാനായി ക്ഷണിക്കുകയാണ്. ഡോക്ടർ തോമസ് പ്ലീസ്. താങ്ക് യു സുരേഷ് സാർ, ആൻഡ് വെൽക്കം ലിബിൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് യെസ്, കേൾക്കാം. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഞാൻ എല്ലാവർക്കും ഒന്ന് ഇതിലെ ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഇത് നടക്കുന്നത് ശരിക്കും ഈ പത്തനംതിട്ട സ്റ്റഡി എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം ഏകദേശം ഒരു കൊല്ലത്തോളമായി അത് നടന്നിട്ട് അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഇപ്പോൾ ഈ ഒരു പഠനത്തിലേക്ക് വീണ്ടും ഇത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പഠനത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടു, അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ വീഡിയോസിനെ ബന്ധപ്പെട്ട് ഞാനത് കണ്ടപ്പോൾ അതിലുണ്ടായ ചില വാസ്തവവിരുദ്ധങ്ങളായ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നുകൂടി വളരെ കൃത്യമായിട്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അത്തരം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളെ അത്തരം പ്രസ്താവനകൾ നടത്തിയ ഡോക്ടർ ലിബിനുമായി ബന്ധപ്പെടുകയും അദ്ദേഹവുമായിട്ട് ഈ ചർച്ചയ്ക്ക് വിളിക്കുകയും അദ്ദേഹം വരികയും ചെയ്തു. അപ്പം ഞാൻ അതിലേക്ക് തന്നെ കടക്കാം. പത്തനംതിട്ട സ്റ്റഡി എന്ന് പറയുന്നത് ഒരു രണ്ട് രീതിയിൽ നടന്ന ഒരു മിക്സഡ് റിസർച്ച് ഡിസൈൻ വെച്ച് നടന്ന ഒരു പഠനമായിരുന്നു. അതിന് രണ്ട് ഫേസുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലരും വായിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോട്ടെ. രണ്ട് ഫേസ് ഉണ്ടായിരുന്നു, ഒരു എക്സ്പ്ലോറേറ്ററി ഫേസും ഒരു എക്സ്പെരിമെന്റൽ ഫേസും. ഈ എക്സ്പ്ലോറേറ്ററി ഫേസിൽ എന്തെല്ലാം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോവിഡ് കൊണ്ട് ഡിസ്ട്രസ്സായ ഹോട്ട്സ്പോട്ട് ഏരിയയിൽ ജീവിക്കുന്ന ആളുകളിൽ ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ ആ ഡിസ്ട്രസ് കണ്ടെത്തുകയും ആ ഡിസ്ട്രസിന്റെ ലെവൽ എത്രയെന്ന് കണ്ടെത്തുകയും അതിലെന്തെങ്കിലും ഏജ് ജെൻഡർ ഡിഫറൻസുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകളിൽ എന്തെങ്കിലും ഇമ്മ്യൂണോജിക്കൽ പ്രൊഫേഴ്സ് ഇമ്മ്യൂണോജിക്കൽ മാർക്കേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്ന് കണ്ടെത്തുകയായിരുന്നു അതിന്റെ ആദ്യത്തെ ഫേസിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഫേസിൽ ചെയ്തിട്ടും ആസനി കൽപ്പുന്ന ഹോമിയോപ്പതി മെഡിസിൻ ഈ ആളുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ രണ്ട് സ്റ്റേജ് ഉണ്ടായിരുന്നത്, ആ രീതിയിലാണ് നടന്നത്. അപ്പോൾ ആ രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഹോമിയോപ്പതി അല്ലെങ്കിൽ പത്തനംതിട്ട പഠനം എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ആയിരുന്നു. ഹോമിയോപ്പതി ഉണ്ട്, ന്യൂറോ സൈക്കോളജി ഉണ്ട്, ഇമ്മ്യൂണോളജി ഉണ്ട്. ഹോമിയോപ്പതിയാണ് ഇന്റർവെൻഷൻ പാർട്ടിൽ ഉണ്ടായിരുന്നത്, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഹോമിയോപ്പതിയും അതുപോലെ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ന്യൂറോ സൈക്കോളജിയിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിംറ്റംസും ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് അതുപോലെ ഇമ്മ്യൂണോളജിയിൽ ഇമ്മ്യൂണോളജിക്കൽ മാർക്കേഴ്സ് അത് CD4 അങ്ങനെയുള്ള CD8 CD10 ഉള്ള ആ മാർക്കേഴ്സ് നമ്മൾ ഉപയോഗിച്ചത്. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ആയിരുന്നു. പക്ഷേ അത് അതിനെപ്പറ്റി പറയുമ്പോൾ, ആ റിസർച്ചിനെ പറ്റി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകൾ ഈ പത്തനംതിട്ട റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് കൃത്യമായിട്ടൊരു സെലക്റ്റീവ് മ്യൂട്ടിസം അവരുടെ കൈവശം ഉണ്ടായിരുന്നു. കാരണം സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിവിയർ ആങ്സൈറ്റി ഡിസോർഡർ വെയർ എ പേഴ്സൺ ഈസ് അൺഎബിൾ ടു സ്പീക്ക് ഇൻ സർട്ടൻ സോഷ്യൽ സിറ്റുവേഷൻസ് സച്ച് എസ് വിത്ത് ക്ലാസ്മേറ്റ്സ് അറ്റ് സ്കൂൾ ഓർ ടു റിലേറ്റീവ്സ് ദേ ഡോണ്ട് ഡു നോട്ട് സീ എവറി ഓഫൺ. അതായത് അത് അങ്ങനെ, അതായത്
ഈ പത്തനംതിട്ട പഠനത്തിന്റെ ചില കാര്യങ്ങളെ പറ്റി മാത്രം പറയുകയും മറ്റൊരു പ്രധാനപ്പെട്ട വശങ്ങളെ പറയാതിരിക്കുകയും ചിലരോട് മാത്രം സംസാരിക്കുകയും ചില കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്ത സെലക്ടീവ് മ്യൂട്ടിസം ഇതിന്റെ വിമർശകർ എല്ലാവരും തന്നെ കാണിച്ചിരുന്നു ഇതിന്റെ തുടക്കത്തിൽ തന്നെ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ കൃത്യമായ കാര്യം അതിലൂടെ ഒന്ന് കടന്നുപോയി എന്നുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഫേസ് വണ്ണിൽ രണ്ട് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്രിറ്റിസിസം നടക്കുന്ന ആളുകൾ, പത്തനംതിട്ട പഠനത്തെ വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫേസ് വൺ, വാട്ട് ഡിഡ് ക്രിറ്റിസിസ് ടോൾഡ്, എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നു? ഒന്ന്, ദ മെത്തഡോളജി വാസ് ഫ്ലോഡ്. അതാണ് പറഞ്ഞത്. മെത്തഡോളജിക്ക് ഞാൻ രണ്ട് ഫസ്റ്റ് ഓഫ് ഇട്ടിരുന്നു. മെത്തഡോളജി ഈ പഠനത്തിൽ മെത്തഡോളജി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മെത്തഡോളജി എന്ന പഠന വാക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കും. അതുമായി അറിയപ്പെടുന്ന ആൾ മെത്തഡോളജി എന്ന വാക്കിന്റെ അർത്ഥം, മെത്തഡോളജി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പലരും ഈ വിമർശനത്തിൽ പറഞ്ഞ ഇവൻ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ പോലും പറഞ്ഞ മെത്തഡോളജി വാസ് ഫ്ലോഡ് എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഡൗട്ട്ഫുൾ അബൌട്ട് ദ യൂസ് ഓഫ് IES ഇൻ ദി സിറ്റുവേഷൻ. IES എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ റിവൈസ് എന്ന സിറ്റുവേഷൻ എന്ന സൈക്കോളജിക്കൽ ടൂൾ ഇവിടെ ഉപയോഗിക്കുന്ന സംശയകരമായിരുന്നു. ദേ സെലക്ടഡ് സം പീപ്പിൾ. മറ്റൊന്ന്, ഈ ഫേസ് വണ്ണിലേക്ക് സാമ്പിൾ ആയിട്ട് കുറച്ച് ആളുകളെ ഇങ്ങനെ തെരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് തെരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇത്തരം ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കലും COVID-19 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് COVID-19 സിറ്റുവേഷൻസ് ആയിട്ട് ഈ IES സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നായിരുന്നു വേറൊരു വിമർശനം. വേറൊരു വിമർശനം ഞാൻ ഫേസ് വണ്ണിലെ കാര്യമാണ് പറയുന്നത്. വെരി, അതുപോലെ ഈ IES പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വെരി ഇറവലന്റ് ആയിരുന്നു. അതായത് സബ്ജക്റ്റീവ് ഡിസ്റ്റൻസിന് കണ്ടെത്താൻ പറ്റാത്ത വരെ ഇറവലന്റ് ആയിരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു എന്നാണ്. മാത്രമല്ല ഈ വിമർശകർ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാല് ഈ പത്തനംതിട്ട പഠനം നടത്തിയ ഗവേഷകർ അല്ലെങ്കിൽ നടത്തിയ ആളുകൾ അങ്ങ് തീരുമാനിച്ചു അവർക്ക് ഈ സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ലോ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അവരങ്ങ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് പ്രധാനമായും ഈ പത്തനംതിട്ട പഠനത്തിന്റെ ആദ്യ ഫേസിൽ പറഞ്ഞിരിക്കുന്ന ചില വിമർശനം. നമുക്ക് ആ വിമർശനങ്ങളിലൊക്കെ നടന്നു പോകും. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിന്റെ മെത്തഡോളജി അല്ല, മെത്തേഡ് അത് പിന്നെ ഫ്ലോഡ് ആയിരുന്നു പറഞ്ഞു. അതിനെ പറ്റി ചിന്തിക്കാം. ഫസ്റ്റ് ഫേസിൽ നോക്കൂ, ഡിസൈൻ. ഒരു മെത്തേഡ് ഒരു റിസർച്ച് മെത്തേഡ് പറയുമ്പോൾ കൃത്യപ്പെട്ടുണ്ടാവേണ്ട ചില സബ്ജക്റ്റിംഗ്സ്. വാട്ട് ഇസ് ഡിസൈൻ, എന്ത് ഡിസൈൻ ആണ് ഉപയോഗിച്ചത്? എന്താണ് ഒരു പോപ്പുലേഷൻ? ആ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ദാറ്റ് മീൻസ് സാമ്പിൾസ്, നോട്ട് സാമ്പിൾസ് എന്നാണ് ആണ് നമ്മൾ റിസർച്ചിൽ പറയുന്നെങ്കിലും എത്തിക്കൽ കൺസിഡറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഹ്യൂമൻ പാർട്ടിസിപ്പൻസ് ആയാലും അലിമിൽ പാർട്ടിസിപ്പൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് എക്സ്ട്രാ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, ടൂൾസ് കൃത്യമായി ഡിഫൈൻ ചെയ്തിരുന്നു, അതുണ്ടായിരുന്നു, പ്രൊസീജിയർ പറഞ്ഞിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഫേസ് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ. ദി പോപ്പുലേഷൻ വാസ് റെസിഡൻസ് ഓഫ് COVID-19 ഹോട്ട്സ്പോട്ട് ഏരിയാസ് ആൻഡ് ദി സാമ്പിൾസ്, ദാറ്റ് മീൻസ് പാർട്ടിസിപ്പൻസ്, റെസിഡൻസ് ഓഫ് COVID-19 ഹോട്ട്സ്പോട്ട് ഏരിയാസ് വിത്ത് സബ്ജക്റ്റീവ് ഡിസ്ട്രസ്. ഇംഗ്ലീഷ് ക്രൈറ്റീരിയയും എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയും വളരെ കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ടൂൾസ് എന്തൊക്കെയായിരുന്നു? പേഴ്സണൽ ഡാറ്റ ഷെഡ്യൂൾ, സിംഗിൾ ക്വസ്റ്റ്യൻ ആൻസറിങ് അതുണ്ടായിരുന്നു. മാത്രം സ്ക്രീനിങ്, പിന്നെയോ ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കിൽ. ഇത്തരം ടൂളുകൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഫേസ് വൺ നടന്നത്. അതിന്റെ പ്രൊസീജിയർ വളരെ എങ്ങനെ നടത്തണം എന്നതിനെ പറ്റിട്ട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടുന്ന ഡാറ്റ, ആ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ടെസ്റ്റ്, അനോവ, വളരെ കൃത്യമായിട്ട് ഫേസ് വൺ പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആ മെത്തഡോളജി ഫ്ലോഡ് ആണെന്ന് പറയാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ ഈ പറഞ്ഞ സംഗതിയിലെ മെത്തേഡിലാണ് ആദ്യത്തെ ക്രിറ്റിസിസം എങ്കിൽ രണ്ടാമത്തെ ക്രിറ്റിസിസം വരുന്നത് അബൌട്ട് ദി യൂസേജ് ഓഫ് IES സ്കോർ ഫോർ ദ കറന്റ് സിറ്റുവേഷൻ. അതുമായിട്ട് പറയുമ്പോൾ കഴിഞ്ഞ 2020 ഓഗസ്റ്റില് ആസനിക് ആൽബം 30C എന്ന മരുന്നിന്റെ ഫലപ്രാപ്തി അവലോകനം എന്ന് പറഞ്ഞിട്ട് ആ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക എന്ന ഓൺലൈൻ മാഗസിനിൽ ഡോക്ടർ വി രാമൻകുട്ടിയും ഡോക്ടർ KP അരവിന്ദനും കൂടിയിട്ട് കുറച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അല്ല, നാലാമത്തെ വിമർശനം ഞാൻ മാത്രം ഇവിടെ പറയണം, ബാക്കി എല്ലാത്തിനും ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ IESനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ നാലാമത്തെ വിമർശനം ഒന്ന് പറയുകയാണ്. ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ റിവൈസ്ഡ് എന്ന ഈ IES എന്ന ചോദ്യവരാണ് ആളുകളിൽ സ്ട്രെസ് അളക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് സാധാരണ പെട്ടെന്നുണ്ടാവുന്ന അപ്രതീക്ഷിത ശാരീരിക റിസ്കുകൾ, കാറപകടം, സുനാമി എന്നിങ്ങനെ മൂലം ആളുകൾ ഉണ്ടായേക്കാവുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസികാവസ്ഥയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. ഇത് എത്രത്തോളം ഈ സന്ദർഭത്തിൽ സംഗതമാണെന്ന് സംശയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വി രാമൻകുട്ടി സാറും KP അരവിന്ദൻ സാറും വളരെ ആദരണീയരാണ്. കേരളത്തിലെ ശാസ്ത്ര മേഖലയിൽ വളരെ കൃത്യമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച ആളുകളാണ്. ഈ രണ്ട് മഹാരഥന്മാരും ഞാനും ചെയ്ത ഒരു ഹോമിയോപ്പതിയിൽ വരുന്ന ഏറ്റവും ചെറിയൊരു ഒരു ഒരു റിസർച്ച് റിപ്പോർട്ടിനെ വിമർശിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇവർ രണ്ടാൾക്കുമുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ രണ്ട് മഹാരഥന്മാരും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയുന്നു, സർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അളക്കാൻ IES സ്കോർ IES എന്ന ഈ സ്കെയിൽ ഉപയോഗിക്കാം.
അതിനുള്ള തെളിവുകൾ തന്നെ ഞാൻ പറയുകയാണ്. പിന്നെ കാറപകടം സുനാമിക്ക് മാത്രമല്ല പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവാം. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, ഡയഗ്നോസ് ഈ മെന്റൽ ഡിസോർഡേഴ്സിനെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന രണ്ട് ബുക്കുകളാണുള്ളത്. രണ്ട് ക്രൈറ്റീരിയ ആണ് നമ്മൾ ലോകത്തിൽ എല്ലാ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജികളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിലൊന്ന് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ് ICD-10. രണ്ടാമത്തത് ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ഇപ്പോൾ അത് ഫിഫ്ത് വേർഷൻ ആണ്. നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് DSM-5 എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ആ DSM-5 പേജ് നമ്പർ 274 എടുക്കുക. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് PTSD അതിനടിയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വായിച്ചൊക്കെ മനസ്സിലാവും. വിറ്റ്നസ് ഇവന്റ്സ് ഇൻക്ലൂഡ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു ഒബ്സർവിംഗ് ത്രെട്ടൻഡ് സീരിയസ് ഇഞ്ചുറി, അൺനാച്ചുറൽ ഡെത്ത്, ഫിസിക്കൽ ഓർ സെക്ഷൽ അബ്യൂസ് of another person due to violent assault, domestic violence, accident, war or disaster or medical catastrophe. Nikku disaster ennu parnirikkunu, namukku ini endana disaster ennu arayanu. Appa disaster konde stress undaya aalukalkku namukku krithyamayittu upayogikkam. Disaster konde stress undaya aalukalkku krithyamayittu edu IAS revised score upayogikkam. Namukku disaster endanu nokkam. And aadhi namukku njan pokkondathu നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു വെബ്സൈറ്റ്, നമ്മുടെ ഇന്ത്യൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു നാഷണൽ ഡിസാസ്റ്റർ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോവാം. അവിടെ നോക്കൂ, ഈ ഡിസാസ്റ്റർ രണ്ടായി തിരിച്ചിരിക്കുന്നു, നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് മാൻമെയ്ഡ് ഹസാർഡ്സ്. അത് നോക്കൂ, മാൻമെയ്ഡ് ഹസാർഡ്സിൽ എഴുതിയിരിക്കുന്നു ബയോളജിക്കൽ ഹസാർഡ്സ്. ആ ബയോളജിക്കൽ ഹസാർഡ്സ് എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കൂ. ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആർ കോസേറ്റീവ് ഓഫ് പ്രോസസ് ഓഫ് ഫിനോമിനൻ ഓർ ഓർഗാനിക് ഓറിജിൻ ഓർ കൺവേഡ് ബൈ ബയോളജിക്കൽ വെക്ടേഴ്സ്. അതെന്തൊക്കെയാണ്? Epidemics affecting disproportionately large number of individuals with population. Then pandemic, you know, നിങ്ങൾക്ക് അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം, COVID-19 എന്ന് പറഞ്ഞത് ഒരു എപ്പിഡമിക് ആണ്. അതിനെ 2020 March 14 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ COVID-19 എന്നൊരു ഡിസാസ്റ്റർ ആണ്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്റർ, COVID-19 ഡിസാസ്റ്റർ ആണ്. ആ ഡിസാസ്റ്റർ മൂലം ഉണ്ടാകുന്ന മാനസിക പ്രവർത്തന പ്രശ്നങ്ങൾ അളക്കുവാൻ വേണ്ടിയിട്ട് ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ ഉപയോഗിക്കാം. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ അത് വിശ്വസിക്കേണ്ടതാണ്. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി 2010 ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള തിരുവനന്തപുരം. അതിൽ കാറ്റഗറി 4 പറഞ്ഞിരിക്കുന്നു ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. എന്തൊക്കെയാ? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എപ്പിഡമിക്സ് ആണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം, ഒരു സംശയം വേണ്ട. ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്, പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനും COVID-19 മൂലം ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസോർഡറിനും കൃത്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതിലുള്ള വേറൊരു സംഗതിയാണ്, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശകർ പറഞ്ഞ സംഗതി, കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ. അതിനുള്ള ഉത്തരമാണ് ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ എന്ന റിവൈസ്ഡ് ടൂൾ ആണ്, ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ടൂൾ ആണ്. അതിൽ 22 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായി വാലിഡേറ്റ് ചെയ്തതാണ്, റിലയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങൾക്ക് നോക്കാം അതിന്റെ സ്കോറ്. ആ സ്കോറ് ഇത് സ്കോർ ചെയ്തതിനു ശേഷം, അതുപോലെ തന്നെ ഇതിന്റെ പറഞ്ഞത് 5-point സ്കെയിൽ ആണ്, ലിക്കേർട്ടിന്റെ 5-point സ്കെയിലാണ് IAS ഉണ്ടാക്കിയിരിക്കുന്നത്. നോട്ട് അറ്റ് ഓൾ 1, 2, 3, 4. അത് പ്രകാരം ഉണ്ടാവുന്ന സ്കോറിൽ 37 or more ആണെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദിസ് ഈസ് ഹൈ ഇനഫ് ടു സപ്രസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷനിങ് ഈവൻ ആഫ്റ്റർ 10 years ആഫ്റ്റർ ആൻ ഇമ്പാക്ട് ഓഫ് ഇവൻ. ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ തോമസ് മാത്രം പറയുന്നതല്ല, ഇത് ലോകത്തിൽ ഉപയോഗിക്കുന്ന റിസർച്ചുകളുടെ ഫലമായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് എവിടെ, ഏത് സെർച്ച് എഞ്ചിനിലും ഏത് സൈറ്റിലും വേണം, വളരെ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന IAS സ്കോർ വെച്ചിട്ട് നമ്മുടെ പഠനത്തിന്റെ ഉപയോഗിച്ച ആളുകളുടെ IAS സ്കോറിന്റെ മീൻ 39.21 ആണ്. നോക്കൂ, 37 മുകളിലാണ്. ദിസ് ഇസ് ഹൈ എനഫ് ടു സപ്രസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇവിടെ 39.21 ആണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഇനി നമുക്ക് നോക്കാം, ഇനി ഇതിന്റെ ഈ സിസ്റ്റത്തിന്റെ ഈ ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ സൈക്കോമെട്രിക് പ്രോപ്പർട്ടികൾ എന്താണ്. അതിന് ഒരു ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഉണ്ട്. ഇറ്റ് ഹാസ് കൺസിസ്റ്റൻറ്റ് ഇന്റേണൽ കൺസിസ്റ്റൻസി, കോൺപാക്ക് ഇൻട്രൂഷൻ ഉണ്ട്. അവിടെ എല്ലാത്തിനും 0.8 മുകളിലും ഉള്ള റിലയബിലിറ്റി അവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. കോറിലേഷൻ ടു IAS റിവൈസ്ഡ്, അതിനും വളരെ കൃത്യമായിട്ട് അതിന്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു സയന്റിഫിക് ടൂൾ ആണ് ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണയിലുമില്ലാതെ വെറും ചോദ്യങ്ങളാണെന്നും അല്ലെങ്കിൽ ചില അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അല്ല എന്നും പറഞ്ഞിട്ട് ഇത് കൃത്യമായ ധാരണയില്ലാതെ ഇതുപോലെയുള്ള പഠനങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ആരും വിമർശിക്കരുത്. അത് ചെയ്യുമ്പോൾ കൃത്യമായി അതിനെപ്പറ്റി പഠനം നടത്തിയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഇപ്പൊ പറഞ്ഞതല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീസ് ഡീറ്റെയിൽസ് ആർ വെരി ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ഇൻ ദ പേജ് നമ്പർ 46 ഓഫ് ദി റിപ്പോർട്ട്. അവിടെ നിങ്ങൾക്ക് നോക്കാം, 46-ാം പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കാം. എത്ര കാലം വായിച്ചാലും എത്ര കഠിനമായിട്ട് വായിച്ചാലും
എത്ര മനോഹരമായിട്ട് വായിച്ചാലും എൻ്റെ ഞങ്ങൾ പ്രവർത്തകർക്ക് ഈ ബൃഹത്തായ പഠനത്തിന്റെ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ വായിക്കാതെ അതിനെ ഒരിക്കലും വിമർശിക്കാൻ പോകരുതെന്ന് ഞാൻ ഇവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ ഐ എ എസ് കയ്യിൽ ഉപയോഗിച്ചിട്ട് എവിടെയെല്ലാം നമ്മൾ പിന്നെ റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് നോക്കൂ. 2020 നവംബർ 16 പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ ആണ് പ്രിവലൻസ് ഓഫ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആൻഡ് ഡിപ്രഷൻ ആൻഡ് ജനറൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് COVID-19 പാൻഡമിക്. അത് ആരാ നടത്തിയിരിക്കുന്നത്? ഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് നടത്തിയിരിക്കുന്നത്. നോക്കൂ അതിന്റെ റിപ്പോർട്ട് നോക്കൂ. അതിൽ ഉപയോഗിച്ചിരുന്ന ചൂളകാണ് ഐ എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും 12 ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിന് ഐ എ എസ് സ്കോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്കോറിന് ഓരോ സ്കോറും ഓരോ ഐ എ എസിന്റെ ലെവലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും പി ടി എസ് ടി ഉണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന വേറെ കാര്യം, പി ടി എസ് ടി വാസ് എ പ്രോബബിൾ ഡയഗ്നോസിസ് ആൻഡ് ഫോർ 5.4% വാസ് ഹൈ ഇനഫ് ടു സപ്രസ് ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷനിങ്. 2020 നടന്ന ഒരു പഠനമാണ്. ഓൾ ഈ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ സ്ക്രീൻഷോട്ടും ഇനി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇതിന്റെ റെഫറൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിന് ഒരെണ്ണം ഞാൻ വെറുതെ എന്റെ മനസ്സിൽ നിന്ന് പറയുന്നില്ല. മൂന്നാമത് വേറെണ്ണം നോക്കൂ, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ വന്നതാണ്. എപ്പോഴാണ് വന്നത്? 2020 നവംബർ 30 പബ്ലിഷ് ചെയ്താണ്. എന്താണ് സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് COVID-19 പാൻഡമിക് ഓൺ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അറ്റ് അക്യൂട്ട് ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ഇൻ ദ സൗത്ത് ഈസ്റ്റ് അയർലൻഡ്. അവിടെ ഉപയോഗിച്ച് ചൂളേതാണ് ഇവിടെ വായിച്ചു നോക്കും. ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ, അത് വെറും ക്വസ്റ്റ്യൻസ് അല്ല, ഓവർ റിലേറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിമർശകർ വിചാരിക്കുന്ന പോലെ വെറുതെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കൃത്യമായി സയന്റിഫിക്കലി റിലയബിലിറ്റി വാലിഡിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. നോക്കൂ അടുത്തൊരു പഠനം നോക്കൂ, അതും 2020 നടത്തതാണ്. Initial psychological impact of COVID-19 and its correlates in Indian community, an online survey. അതിൽ ഉപയോഗിച്ചിരുന്ന ചൂള ഏതായിരുന്നു? IES revised. അത് ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ റിവേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ നോക്കൂ, സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് COVID-19 ഔട്ട്ബ്രേക്ക് ഇൻ മെഡിക്കൽ സ്റ്റാഫ് ഇൻ ജനറൽ പബ്ലിക്. നോക്കൂ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതേതാ? അതിൽ ഉപയോഗിച്ചിരിക്കുന്നതും ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ IES ആർ റിവൈസ്ഡ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളെയൊന്നും എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഒരു റിസർച്ച് പഠനം വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെ അത്തരം വിമർശനങ്ങളിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ എന്നുള്ളത് കൃത്യമായിട്ട് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അത് COVID-19 അസുഖത്തിനുമായി ബന്ധപ്പെട്ട് ആരിലുകളിലുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അളക്കാൻ ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം സാമ്പിൾ സെലക്ഷൻ ആണ്. സാമ്പിൾ സെലക്ഷൻ ഞാൻ വെറുതെ അങ്ങ് സെലക്ട് ചെയ്തല്ല ചെയ്തത്. പത്തനംതിട്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ആ സമയത്ത് ഈ 2017 സെൻസസ് പോയാൽ 1,200,000 ആളുകൾ ഉണ്ടായിരുന്നു. 1,200,000 ആളുകൾ നമ്മൾ സാമ്പിൾ സൈസ് കാൽക്കുലേറ്റർ വെച്ച് നോക്കുവാണെങ്കിൽ 385 കോൺഫിഡൻസ് ഇന്റർവെലും 5% മാർജിൻ ഓഫ് എററും വെച്ചാൽ 385 മുകളിൽ ആളുകൾ സാമ്പിളിൽ വേണം. ഞാൻ വിചാരിച്ചത് 1% ആളുകളെ വെച്ചുകൊണ്ട്, ടോട്ടൽ പോപ്പുലേഷൻ 1% ആളുകളെ വെച്ചുകൊണ്ട് നമുക്ക് 1,200 ആളുകൾ സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് 60 ഹോമിയോ ഡിസ്പെൻസറികൾ ആ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. ആ പഞ്ചായത്തുകളിൽ നിന്ന് 24 പഞ്ചായത്തുകളെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് 1,200 ആളുകളെ സെലക്ട് ചെയ്തത് റാൻഡം. ശരിക്കും പറഞ്ഞാൽ അത് ക്ലസ്റ്റർ റാൻഡം സാമ്പിളിംഗ് എന്നാണ് പറയാം. അവിടെ നിന്ന് 1,200 പിന്നെ ക്ലിനിക്കുകളിലെ പഞ്ചായത്തുകളെ സെലക്ട് ചെയ്ത പഞ്ചായത്തുകളിൽ നിന്നാണ് അവിടെ സെലക്ട് ചെയ്ത 1,200 ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരൊക്കെയും കോവിഡ് സംബന്ധമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ? അപ്പോൾ 120 പേർ ഉണ്ടെന്ന് പറയുകയും ആ ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾക്കാണ് എന്ത് ഈ ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ കൊടുക്കുകയും അവരിൽ 61 പേർക്ക് ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ സ്കോർ 24 മുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. വെറുതെ കുറച്ച് ആളുകളെ വെറുതെ സെലക്ട് ചെയ്യാല്ലേ, വളരെ കൃത്യമായിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. അതെന്തിനായിരുന്നു? ഇത് COVID-19 ആയി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഡിസ്ട്രെസ് ഉണ്ടാവുന്നുണ്ടോ, ആ ഡിസ്ട്രെസ് ഉണ്ടെന്ന ആളുകളിൽ അവർ ഇമ്യൂണോളജിക്കൽ പ്രൊഫൈൽ എങ്ങനെയാണ്, അങ്ങനെ ആ ഇമ്യൂണോളജിക്കൽ പ്രൊഫൈല് നമ്മൾ സ്റ്റാൻഡേർഡ് ഇതിന് മീനിൽ കുറഞ്ഞ ആളുകളെ എങ്ങനെയാണ് ആശയം കാല് കൊടുത്തിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രിലിമിനറി പഠനം മാത്രമായിരുന്നു പത്തനംതിട്ടയിലെ. അത് നോക്കൂ, ഇത്രയും കാര്യങ്ങളാണ് വിമർശിച്ചത്. ഇത്രയും കാരണം ഫേസ് വണ്ണിൽ പ്രധാനമായിട്ട് വിമർശങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇനി എന്താണ് അവർ പറയാതെ പോയ കാര്യങ്ങളുണ്ട്? ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വിമർശനം വന്നില്ല, അല്ലെങ്കിൽ ഈ വിമർശകർ എന്തുകൊണ്ട് ആ ഫേസ് വണ്ണിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ എന്നിട്ട് പറയാണ്ട് പോയി? സോ ദാർ വട്ട് ആർ ദ തിങ്സ് ദ ക്രിട്ടിക്സ് അൺടോൾഡ് ഇൻ ദ ഫേസ് വൺ. നോക്കൂ, 120 ആളുകളിൽ IES റിവേഴ്സ് കൊടുത്തപ്പോ, അല്ലെങ്കിൽ ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ കൊടുത്തപ്പോ, അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റീവ് ഇൻട്രസ്റ്റ് ഡിസ്കഷൻ